ഹലോ, ഞങ്ങളുടെ കോളേജിൽ കോളേജ് ഡേ ആണിന്ന്. ഞാൻ അതിന് പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ ആദ്യം ഫേസൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ, അക്വലോജിക്കൽ ഡീറ്റാൻ സൺസ്ക്രീൻ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്, നോൺ സ്റ്റിക്കാണ്. ഞാൻ സാധാരണ സൺസ്ക്രീൻ ഒട്ടും ഇടാത്ത ആളാണ്. കാരണം എനിക്ക് എപ്പോഴും വൈറ്റ് കാസ്റ്റ്, പിന്നെ ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്റ്റിക്ക് ിനെസ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, കണ്ണിൻ്റെ താഴെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വായുടെ ചുറ്റും, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഫിംഗേഴ്സ് വെച്ച് തന്നെ നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ലോണം സ്മഡ്ജ് ചെയ്യുക. ഈ കൺസീലർ ഇട്ടിട്ട് സ്മഡ്ജ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ അവിടെ ഇങ്ങനെ ഒരു പാച്ചസ് പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ എല്ലാ ദിവസവും കൺസീലറൊന്നും ഇടാറില്ല. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. കൺസീലറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. എന്നിട്ട് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പിന്നിലൊരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലോണം സ്മഡ്ജാക്കി കൊടുക്കുന്നുണ്ട്. സ്മഡ്ജാക്കി കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വരച്ചത് നല്ലോണം അറിയാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഐലൈനർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഐലൈനർ ചെറിയൊരു വിങ്ങിട്ടിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ണിലും ഐലൈനർ നല്ലോണം വരച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി ലിപ്പൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഞാൻ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരു കോഫിയുടെ ഫ്ലേവറുള്ള ഒരു ലിപ് ബാമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിപ് ബാമാണ്. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണർക്കും നല്ല രീതിയിൽ സ്യൂട്ടാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഐലൈനർ വരച്ചതിന് ശേഷം കൊള്ളാവെന്നൊക്കെ നോക്കിയ ശേഷം മുടിയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്യുന്നൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അഴിച്ചിടുകയാണ്. അപ്പോൾ അങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ചീകിയിട്ട് അങ്ങനെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. അവിടെ അഴിച്ചിട്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിയാൽ കൊള്ളായിരിക്കുമോ, അങ്ങനെയൊക്കെ നോക്കുവാണ്. അപ്പം ഞാൻ രണ്ട് സൈഡിൽ നിന്നും രണ്ട് സെക്ഷൻ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് നോക്കി, അങ്ങനെ വച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി അഴിച്ചിടാമെന്ന്. അതിനുശേഷം ഞാനൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു പെർഫ്യൂമാണ്. നല്ല മണമാണ് കേട്ടോ. ഭയങ്കര ഒരു മൈൽഡായിട്ടുള്ള, പക്ഷെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ഓലിവ് ഗ്രീൻ കളർ ടോപ്പും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഡെനിമുമാണ് ഇട്ടിട്ടുള്ളത്. ഒരു സ്നീക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പോയിട്ട് വരാം. ബൈ.